watch this video in English, please click the link given above. പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. നമുക്ക് ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്ന ചാപ്റ്റർ തുടരാം. ഇത് രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാറ്റേൺസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിയാണ്. നമ്മുടെ ഗ്ലോബിൽ അല്ലെങ്കിൽ എർത്തിൽ ബയോഡൈവേഴ്സിറ്റിക്ക് എന്തെങ്കിലും പാറ്റേൺ ഉണ്ടോ എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഉണ്ട്. അതിന് രണ്ട് ഹെഡിങ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന്, ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റ്. ഗ്രേഡിയന്റ് മീൻസ് വാട്ട്? എന്താ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ഗ്രഡേഷൻ, ഒരു ചേഞ്ച്. അത് ലാറ്റിറ്റ്യൂഡിനനുസരിച്ച് ഉണ്ടാകുന്നുണ്ട്. ഒപ്പം തന്നെ സ്പീഷീസ് ഏരിയ തമ്മിലും റിലേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഈ പാറ്റേൺസ് ഓഫ് ഡൈവേഴ്സിറ്റിയിൽ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റ് പഠിക്കാം. അപ്പോൾ ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റ് മനസ്സിലാക്കാനായിട്ട് ആദ്യം നമുക്ക് എന്ത് നോക്കാം, പ്രധാനപ്പെട്ട ലാറ്റിറ്റ്യൂഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളൊരു ഗ്ലോബ് എടുത്ത് നോക്കിയാൽ ഏറ്റവും ഇത് ശരിക്കും ഉള്ളതല്ല, പക്ഷെ നമ്മളൊരു സാങ്കല്പികമായി വരച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ലാറ്റിറ്റ്യൂഡ്സിലെ സെൻട്രൽ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് 0 ഡിഗ്രിയാണ്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇക്വേറ്റർ. 23.5 ഡിഗ്രി നോർത്ത്, അതിനെ പറയുന്ന പേരാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസറും താഴെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. അത് കഴിഞ്ഞിട്ട് ഇത് ആർട്ടിക് സർക്കിൾ നോർത്തിൽ 66.5 ഡിഗ്രി നോർത്ത്, 66.5 ഡിഗ്രി സൗത്തിൽ അന്റാർട്ടിക് സർക്കിൾ. അത് കഴിഞ്ഞിട്ടുള്ളത് ഫ്രിജിഡ് സോൺ അല്ലെങ്കിൽ പോളാർ റീജിയൻ ആണ് നോർത്ത് പോളും സൗത്ത് പോളും. നമ്മൾ വെരിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു റീജിയൻ, അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനും ഇടയ്ക്കുള്ള ആ ഒരു റീജിയനെ പറയുന്ന പേരാണ് ട്രോപ്പിക്കൽ റീജിയൻ. ചുവപ്പ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ടെമ്പറേറ്റ് റീജിയൻ. അപ്പോൾ ട്രോപ്പിക്കൽ റീജിയൻ എപ്പോഴും വളരെ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും, ഒപ്പം തന്നെ ഹൈ ലൈറ്റ് ഇൻറ്റൻസിറ്റി ഉണ്ടായിരിക്കും. പിന്നെ സീസൺസ് എല്ലാം ഓൾമോസ്റ്റ് മോഡറേറ്റ് ആയിരിക്കും, അത്ര എക്സ്ട്രീം ആയിരിക്കില്ല. പക്ഷേ നമ്മൾ ടെമ്പറേറ്റ് ആയിട്ട് വരുമ്പോഴേക്കും ടെമ്പറേച്ചർ വളരെ കുറവായിരിക്കും, ലൈറ്റ് ഇൻറ്റൻസിറ്റിയും കുറവായിരിക്കും, പക്ഷേ സീസൺസ് വളരെ ക്ലിയർ കട്ടായിരിക്കാം. വിൻ്റർ എന്നൊക്കെ പറഞ്ഞാൽ എക്സ്ട്രീം വിൻ്ററാണ്. അതനുസരിച്ച് ഡൈവേഴ്സിറ്റിയുടെ പാറ്റേണിലും മാറ്റം വരാം. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കി തരാനായിട്ട് ടെക്സ്റ്റ് ബുക്കിലുള്ളൊരു ചെറിയ എക്സാമ്പിളാണ്. കൊളംബിയ എന്ന രാജ്യം നമ്മുടെ ഇക്വേറ്ററിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൊളംബിയയിൽ 1400 സ്പീഷീസ് ഓഫ് ബേർഡ്സ് ആണുള്ളത്. നമ്മുടെ ഇന്ത്യ ഏതാണ്ട് ഇവിടെ വരും. ഇന്ത്യയിൽ എത്രയുണ്ട്? 1200 സ്പീഷീസ്. അപ്പോൾ സെൻട്രിൽ നിന്ന് ഇത്രയും പോയപ്പോൾ തന്നെ 200 സ്പീഷീസോളം കുറവ് വന്നു. പക്ഷേ ന്യൂയോർക്ക് ഇവിടെയാണ് വരുന്നത്, 41 ഡിഗ്രിയിലാണ് ന്യൂയോർക്ക് വരുന്നത്. ന്യൂയോർക്കിൽ എത്തുമ്പോഴേക്കും ഈ 1200 എന്നുള്ളത് എത്രയായി മാറുന്നു? വെറും 105 മാറുന്നു. 105 സ്പീഷീസ് ആണ്, നമ്പറല്ല. ഇനി ഇവിടെ നിന്ന് ഒരു ആർട്ടിക് പോളിന് മുകളിലുള്ള നമ്മുടെ ഗ്രീൻലാൻഡ് 71 ഡിഗ്രി നോർത്താണ്, അതായത് ഇവിടെ ഏതാണ്ട് ചേർന്ന് തന്നെയാണ്, വലിയ വ്യത്യാസമില്ല. എങ്കിലും അവിടെ എത്തുമ്പോൾ വെറും 56 സ്പീഷീസ് ഓഫ് ബേർഡ്സേ ഉള്ളൂ. അപ്പോൾ എന്തുമാത്രം ഗ്രേഡിയൻ്റാണ് വരുന്നതെന്ന് നോക്കി, 1400, 1200, 105, 56, അപ്പോൾ വളരെ കുറഞ്ഞു വരുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കുറയുന്നത്? നമ്മളീ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട്. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഈ ട്രോപ്പിക്കൽ റീജിയനുള്ള ഒരു ഫോറസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കാം, ഇക്വഡോറിലുള്ള ഒരു ഫോറസ്റ്റ്. അതേ ഏരിയ ഉള്ള മറ്റൊരു ഫോറസ്റ്റ് നമ്മൾ USA, അത് ടെമ്പറേറ്റ് റീജിയനാണ്, മിഡ് വെസ്റ്റ് USAയിലും എടുക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ രണ്ട് ഫോറസ്റ്റ് നമ്മൾ ഒരേ ഏരിയ കണക്കിലെടുത്താൽ പോലും എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഇക്വഡോറിലുള്ള അവിടെ 10 times, അതായത് 10 ഇരട്ടിയോളം വാസ്കുലർ പ്ലാന്റ് സ്പീഷീസ് മാത്രമുണ്ട് മറ്റതിനേക്കാളും. ഓക്കെ, അത്രയ്ക്ക് ബയോഡൈവേഴ്സിറ്റി കൂടുതലാണ്. ഇനി നമുക്കറിയാം ട്രോപ്പിക് റീജിയനിലെ ഏറ്റവും ബയോഡൈവേഴ്സിറ്റി ഉള്ളതാണ് ആമസോൺ റെയിൻ ഫോറസ്റ്റ്. ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ 40,000 സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട്, 3000 ഫിഷസ് ഉണ്ട്, 1300 ബേർഡ് സ്പീഷീസ് ഉണ്ട്, 427 സ്പീഷീസ് ഓഫ് മാമൽസും ആംഫീബിയൻസും ഉണ്ട്, രണ്ടും 427, 378 സ്പീഷീസ് ഓഫ് റെപ്റ്റൈൽസ് ഉണ്ട്, അതുകൂടാതെ 125,000 ഇൻവേർട്ടിബ്രേറ്റ് സ്പീഷീസും ഉണ്ട്. അപ്പോൾ എത്ര ബയോഡൈവേഴ്സിറ്റി റിച്ച് ആണ് അല്ലേ നമ്മുടെ ആമസോൺ റെയിൻ ഫോറസ്റ്റ്. അത് എന്തുകൊണ്ടാണ്? അത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ട്രോപ്പിക് റീജിയനിലാണ്. ഇനി നമുക്കുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ടാണ് ഈ ട്രോപ്പിക്കിൽ ഇത്രയും ബയോഡൈവേഴ്സിറ്റി കൂടുതൽ? ഇതൊരു 3 മാർക്കിൻ്റെ ചോദ്യമാണ്, 3 പോയിൻറ്റ്സ് ആൻസറായിട്ട് എഴുതണം. അത് ടെക്സ്റ്റ് ബുക്കിൽ അതുപോലെ തന്നെ തന്നിട്ടുണ്ട്. ഒന്നാമതായിട്ട് എന്താണ് വരുന്നത്? ഈ ട്രോപ്പിക്കൽ റീജിയനിൽ ലെസ് ഗ്ലേസിയേഷൻസ് ഹാപ്പൻ ഇൻ ദ പാസ്റ്റ്, അതായത് മഞ്ഞ് മലകൾ അല്ലേ, ഗ്ലേസിയേഷൻ എന്ന് പറഞ്ഞാൽ മഞ്ഞ് പാളികൾ അടന്ന് വീഴുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഒരു ലാർജ് നമ്പർ ഓഫ് സ്പീഷീസിനെ വൈപ്പ് ഓഫ് ചെയ്ത് പോകും. അതിവിടെ ടെമ്പറേറ്റ് റീജിയൻ ഒത്തിരി പ്രാവശ്യം നടന്നു കഴിഞ്ഞു. അതേസമയം ഇവിടെ ഗ്ലേസിയേഷൻസ് നടക്കാത്തത് കൊണ്ട് തന്നെ ഒത്തിരി വർഷങ്ങളോളം ഇത് അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് ഈ എവല്യൂഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റി. അങ്ങനെ നമുക്ക് ഡൈവേഴ്സിറ്റി കൂടി. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ ലെസ് സീസണൽ ആൻഡ് മോർ പ്രിഡിക്റ്റബിൾ ആൻഡ് കോൺസ്റ്റൻറ്റ് വെതർ. ഓൾമോസ്റ്റ് 12 മാസവും സമ്മറും വിൻ്ററും ഉണ്ടെങ്കിലും അത്ര സിവിയർ ആയിട്ടുള്ള സമ്മറും ഒന്നും അല്ല, വിൻ്ററും അല്ല, നമുക്കപ്പോൾ ഒരേ രീതിയിൽ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് കൂടുതൽ ടൈം ഫോർ നിഷ് സ്പെഷ്യലൈസേഷന് കൂടുതൽ സമയം കൊടുക്കും. നിഷ് എന്ന് പറഞ്ഞാൽ ഹാബിറ്റാറ്റിനെ, വേറൊരു
രീതിയിൽ പറയുന്നത്. നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ നീഷ് സ്പെഷ്യലൈസേഷന് കൂടുതൽ സമയം കൊടുക്കുന്നുണ്ട്. നമ്മുടെ ടെമ്പറേറ്റ് റീജിയനിൽ എന്താ സംഭവിക്കുന്നത്, അവിടെ ക്ലിയർ കട്ട് സീസൺസ് ആണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ വിന്റർ വരുമ്പോഴേക്കും ഓൾമോസ്റ്റ് ലൈഫ് എന്ന് പറയുന്നത് ഒരു സസ്പെൻഡഡ് സ്റ്റേജിലാവുകയാണ്. ബേർഡ്സ് എല്ലാം അവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോകും തണുപ്പ് കൂടിയിട്ട്. ആനിമൽസും കുറേ പേരൊക്കെ ഹൈബർനേഷനിൽ പോകും. അപ്പോൾ ഡെവലപ്മെൻ്റ് ഒരു വിധം സസ്പെൻഡ് ആണ്. പിന്നെ ആ സമയം കഴിഞ്ഞ് മേ ബി ഒരു 4 മുതൽ 6 മാസം കഴിഞ്ഞാണ് വീണ്ടും ലൈഫ് നോർമൽ ആവുന്നത്. അപ്പോൾ അപ്പോൾ ഒരു കണ്ടിന്യൂറ്റി എന്നുള്ള സംഭവം അവിടെ ഇല്ല. അപ്പോൾ ലെസ് സീസണൽ എന്നുള്ളതാണ് രണ്ടാമത്തെ അഡ്വാൻറ്റേജ്. ഇനി മൂന്നാമത്തെ കാര്യം എന്താ, സൺ ഇൻറ്റൻസിറ്റി ഓർ ലൈറ്റ് ഇൻറ്റൻസിറ്റി ഇസ് വെരി ഹൈ ഇൻ ദ ട്രോപ്പിക് റീജിയൻ. ലൈറ്റ് ഇൻറ്റൻസി കൂടുമ്പോൾ നാച്ചുറലി പ്രൊഡക്ടിവിറ്റി കൂടുതലേ, പ്രൊഡക്ടിവിറ്റി കൂടിയ എന്തുവറ്റം കൂടുതൽ ഡൈവേഴ്സിറ്റിയും ഉണ്ടാകും. പാറ്റേൺസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിയിൽ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പാണ്. ഇത് ആദ്യമായി പഠിച്ചത് ജർമ്മൻ നാച്ചുറലിസ്റ്റും ഒരു ജിയോഗ്രഫറുമായ അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ സ്പീഷീസ് റിച്ച്നെസ് എങ്ങനെ കൂടും, എക്സ്പ്ലോർഡ് ഏരിയ കൂടുന്നതിനനുസരിച്ച് സ്പീഷീസ് റിച്ച്നെസ്സും കൂടും, ബട്ട് ഓൺലി അപ് ടു എ ലിമിറ്റ്. അതാണ് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കൂടുതൽ കൂടുതൽ ഏരിയ എക്സ്പ്ലോർ ചെയ്ത് പോയി കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ സ്പീഷീസിനെ നമ്മൾ കാണും. പക്ഷേ കുറേ ദൂരം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അങ്ങോട്ട് പുതിയ സ്പീഷീസൊന്നും കാണില്ല. അതിന് കാരണം എന്താ, കുറേ നാൾ ദൂരം കഴിയുമ്പോഴേക്കും ആ ഒരു ജോഗ്രഫി അങ്ങ് മാറുകയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അതിനെയാണ് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം അതൊരു ഗ്രാഫായിട്ട് പ്ലോട്ട് ചെയ്തപ്പോൾ, അതായത് വൈ ആക്സിസിലെ സ്പീഷീസ് റിച്ച്നെസ്സും എക്സ് ആക്സിസിലെ ഏരിയ ആണ് പ്ലോട്ട് ചെയ്തത്. അങ്ങനെ വലിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം ഇതൊരു വലിയ ഇൻക്രീസ് വന്നിട്ട് പിന്നെ അതങ്ങ് സ്റ്റാഗ്നേറ്റഡ് ആയിട്ട് മാറുകയാണ്. സോ ഇതിന് ഈ ഒരു ഷേപ്പ് ഓഫ് ഗ്രാഫിനെ പറയുന്ന പേരാണ് റെക്റ്റാങ്കുലർ ഹൈപ്പർബോള. ഇത് ചോദിക്കാം, ഈ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് ഗ്രാഫിൻ്റെ ഷേപ്പ് ചോദിക്കാം, റെക്റ്റാങ്കുലർ ഹൈപ്പർബോള. ഇനി അദ്ദേഹം അതിനെ ഒരു ലോഗരിഥമിക് സ്കെയിലിൽ മാർക്ക് ചെയ്തപ്പോൾ നമുക്കത് എന്താണ് കിട്ടുന്നത്, ഒരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുന്നത്. അതാണ് ഇക്വേഷൻ ലോഗ് എസ് ഇസ് ഈക്വൾ ടു ലോഗ് സി പ്ലസ് ഇസഡ് ലോഗ് ഇ. ലോഗ് എസ് എന്നത്, എസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സ്പീഷീസ് റിച്ച്നെസ്. ലോഗ് സി, സി എന്ന് പറയുന്നത് വൈ ഇന്റർസെപ്റ്റ്. ഇസഡ് എന്ന് പറയുന്നത് എന്താണ്, സെഡ് വാല്യൂ ഇസ് ദ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് ഓർ റിഗ്രഷൻ കോയിഫിഷ്യൻ ആൻഡ് എ ഇസ് ദ ഏരിയ. നമുക്കറിയാം ഈ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് എന്ന് പറയുന്നത് വൈ ആക്സിസിലെ എമൗണ്ട് ഡിവൈഡഡ് ബൈ എക്സ് ആക്സിസ്. അപ്പോൾ ഇത് കൂടുതൽ ഇങ്ങോട്ട് വൈ ആക്സിസിനോട് അടുക്കും തോറും സ്ലോപ്പ് കൂടുകയും ആ ഇസഡ് വാല്യൂ കൂടുകയും ചെയ്യും, റിഗ്രഷൻ കോയിഫിഷ്യൻ്റ് കൂടും അല്ലേ. പക്ഷേ നമ്മൾ ഏതൊരു ആനിമൽ എടുത്തു നോക്കിയാലും അല്ലെങ്കിൽ ഏത് പ്ലാന്റ് സ്പീഷീസ് ആയാലും ബേർഡ്സ് ആയാലും ഇവരുടെ എല്ലാം ഇസഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും, 0.1 to 0.2 തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിനൊരു ചെറിയ എക്സെപ്ഷൻ ഉണ്ട്. പക്ഷേ ഹ്യൂജ് ഏരിയാസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ, നമ്മളൊരു കോണ്ടിനെൻ്റ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാന്ന് വെച്ചാൽ, വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഏരിയ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഇസഡ് വാല്യൂ 0.1, 0.2 എന്നുള്ള ആ സ്റ്റക്കായി നിൽക്കുന്ന വാല്യൂവിൽ നിന്ന് മുകളിലോട്ട് പോയി 0.6 to 1.2 വരെ ആകും. അതിനൊരു എക്സാമ്പിൾ അദ്ദേഹം പറഞ്ഞത് ഫ്രൂഗിവോറസ് ബേർഡ്സ് ആണ്. ഫ്രൂഗിവോറസ് ബേർഡ്സ് എന്ന് പറയുന്നത് ഫ്രൂട്ട് ഈറ്റിംഗ് ബേർഡ്സ്. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇസഡ് വാല്യൂ എത്രയാണ്, 1.15. അതെന്തുകൊണ്ടാണ്, അങ്ങനെയുള്ള ബേർഡ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കോണ്ടിനെൻ്റ് നോക്കിയാൽ എല്ലായിടത്തും ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഇസഡ് വാല്യൂ എന്തായിരിക്കും, സ്പീഷീസ് റിച്ച്നെസ് കൂടുതലായിരിക്കും. കാരണം ഓരോ ജോഗ്രഫീസ് അവർ നന്നായിട്ട് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്, പ്ലസ് അവരുടെ എക്സ്പ്ലോർ ഏരിയയും ഹൈ ആണ്. അപ്പോൾ അവിടെ ഇസഡ് വാല്യൂ എത്രയാണ്, 1.15. അപ്പോൾ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ സ്പീഷീസ് റിച്ച്നെസ് ഇൻക്രീസസ് വിത്ത് ദ ഇൻക്രീസ് ഇൻ ദ എക്സ്പ്ലോർഡ് ഏരിയ, ബട്ട് ഓൺലി അപ് ടു എ ലിമിറ്റ്. ഇത് ആര് പ്രപ്പോസ് ചെയ്തു, അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. എന്താണ് ഗ്രാഫിൻ്റെ ഷേപ്പ്, റെക്റ്റാങ്കുലർ ഹൈപ്പർബോള. അപ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇനി വരുന്ന വീഡിയോയിൽ നമുക്ക് ഇക്കോളജിക്കൽ സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റിയും ഡൈവേഴ്സിറ്റിയുടെ സിഗ്നിഫിക്കൻസും നമുക്ക് പഠിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങൾക്കിത് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ബയോളജി മൈ പാഷൻ.